ഇടുക്കിക്കമ്പത്ത് ആനക്കൊമ്പുകളുമായി മലയാളി അടക്കം രണ്ടുപേർ പിടിയിൽ. തേനി ഗുഡല്ലൂർ കന്നികാളിപുരം സ്വദേശി സുരേഷ് കണ്ണൻ, ഇടുക്കി കടശുകടവ് സ്വദേശി മുകേഷ് കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. കേരള തമിഴ്നാട് അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ആനക്കൊമ്പ് കടത്തു നടത്തുന്നതായി സെൻട്രൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കമ്പം കുമളി റോഡിലെ അപ്പാച്ചെ ഫാം പരിസരത്ത് വാഹന പരിശോധന നടത്തി വരവെയാണ് പ്രതികൾ പിടിയിലായത്. കർണാടക രജിസ്ട്രേഷനുള്ള മോട്ടോർ സൈക്കിളിൽ ചാക്കുമായി രണ്ട് യുവാക്കൾ എത്തുകയായിരുന്നു. തുടർന്ന് ഇവരെ തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയപ്പോൾ മൂന്ന് ആനക്കൊമ്പുകൾ കണ്ടെത്തി. ഇതിൽ രണ്ട് കൊമ്പുകൾ വലുതും ഒരെണ്ണം ചെറുതുമാണ്. പ്രതികളെ കമ്പം ഈസ്റ്റ് ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. ഇവർ ആനക്കൊമ്പുകൾ വിൽപ്പനയ്ക്കായി കടത്തുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തി വരികയാണെന്ന് അധികൃതർ പറഞ്ഞു. വണ്ടൻമേട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും INDOC ജില്ലാ പ്രസിഡന്റുമായ രാജ മാട്ടുകാരന്റെ മകനാണ് പിടിയിലായ മുകേഷ് കണ്ണൻ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.